കൊല്ലം ബീച്ചിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് സമുദ്രാവിഷൻ പകർത്തിയത്. ഡി ടി പി സിയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങളാണ് ബീച്ച് ശുചീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. നമസ്കാരം ചേച്ചി. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ലത ലോറൻസ് എന്നാണ്. സ്ഥലം ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്, പള്ളിത്തോട്ടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കോർപ്പറേഷൻ ജീവനക്കാരിയാണോ അതോ ഡി ടി പി സിയുടെ കീഴിലാണോ, ആരാണ് നിങ്ങളെ ഇത് ബീച്ച് ശുചീകരണത്തിനായിട്ട് നിയമിച്ചിരിക്കുന്നത്? ഡി ടി പി സിയുടെയാണ്. അപ്പോൾ എങ്ങനെ, എത്ര മണി മുതൽ എത്ര മണി വരെയാണ് നിങ്ങളുടെ ജോലി സമയമൊക്കെ? 8:30 to 1:30 ഞങ്ങളുടെ ജോലി സമയം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ബീച്ച് ക്ലീനിങ് ആണോ അതോ വേറെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകാറുണ്ടോ? ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലായിരുന്നു ആദ്യം, ഞങ്ങളിപ്പോൾ ബീച്ചിലോട്ട് ആക്കിയിരിക്കുകയാണ്. സ്ഥിരം ഞങ്ങൾക്ക് ജോലിയുണ്ട്, എല്ലാ ദിവസവും. ചിൽഡ്രൻസ് പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രമം ചിൽഡ്രൻസ് പാർക്കിലായിരുന്നു അല്ലേ. കേരളത്തിലെ തീരങ്ങൾ നേരിടുന്ന മുഖ്യ വെല്ലുവിളികളിൽ ഒന്നാണ് അടിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരം. ബീച്ചിലെത്തുന്ന സഞ്ചാരികൾ മിക്കപ്പോഴും ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് തീരങ്ങളിൽ ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ്. ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ബീച്ചിൽ ശുചീകരണം നടത്തുന്നുണ്ടെങ്കിലും മാലിന്യം പൂർണ്ണമായും പ്രദേശത്തു നിന്ന് നീക്കാൻ സാധിക്കുന്നില്ല. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അളവ് കൂടുതലായതിനാൽ ഇത് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുവെന്ന് വിദഗ്ധ പഠനങ്ങൾ പറയുന്നു. മഴ തുടരുമ്പോൾ പൂഴി നിറഞ്ഞ മണ്ണിൽ പ്ലാസ്റ്റിക് താഴ്ന്നു പോകാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇവ പിന്നീട് കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് മൂലം കടൽ മലിനീകരണത്തിനും കാരണമാകുന്നു. നമസ്കാരം ചേച്ചി. ചേച്ചിയുടെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ലിജി ജോൺസൺ. ഡി ടി പി സിയുടെ മെമ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ് അല്ലേ? ഡി ടി പി സി നിയമിച്ചിട്ടുള്ള സ്റ്റാഫാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോക്കി കാണാനൊക്കെ ഈ നിങ്ങളുടെ വർക്കുകളൊക്കെ കൃത്യമാണോ, അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അലോ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആരെങ്കിലും ഉണ്ടോ? സാർമാരുണ്ട്, സുജിത്ത് സാറുണ്ട്, മനോജ് സാറുണ്ട്. അപ്പോൾ സൂപ്പർവിഷൻ ഉണ്ട് നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. അപ്പം ഈ സൂപ്പർവൈസറുടെ കീഴിൽ നിങ്ങൾ എത്ര സമയമാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ 8:30 to 1:30. നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? മാസത്തിൽ ഒരിക്കൽ ഹെൽത്തിൽ നിന്ന് വന്ന് ചെക്ക് ചെയ്യുമോ അതോ നിങ്ങൾക്ക് അങ്ങനെ? സാർമാരൊക്കെ വരുന്നുണ്ട്, ഒന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. ചേച്ചി, എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല, നിങ്ങൾ എത്ര പേരാണ്? കാര്യം ഇത്രയും വലിയൊരു ഏരിയ നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ എന്താണ്, ക്ലീൻ സിറ്റിയാണ് കൊല്ലം സിറ്റി, ക്ലീൻ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ പലവിധ ബക്കറ്റ് സംവിധാനങ്ങളാണെങ്കിലും പലവിധ ക്യാബിൻ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും അല്ല വേസ്റ്റ് ഇടുന്നത്, വേസ്റ്റ് മുഴുവനും ഇങ്ങനെ വാരി വെതറി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര പേരാണ് ഉള്ളത്? മാഡം, ഞങ്ങൾ 3 പേരാണ്. ഒന്ന് ലിജി ജോൺസൺ, ഫ്രീഡ നസ്രത്ത്, ലത ലോറൻസ്. ഇത്രയും ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റാഫിനെയാണോ ഉള്ളത്? 3 പേരാണ് ഞങ്ങളുള്ളത്. ശുചിത്വ സ്വാഗരം പദ്ധതിയുടെ ഭാഗമായി കടലിൽ നിന്നും തീരത്തുനിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി മാലിന്യത്തിന്റെ തോത് കുറയ്ക്കാൻ തീവ്രമായ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ബീച്ചിൽ ഈ വിധ മാലിന്യം നിറയുന്നത്. മാത്രമല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകളും ഗ്രീൻ ബിന്നുകളുമെല്ലാം നോക്കുകുത്തികളായി മാറ്റിയാണ് പൊതുജനങ്ങൾ ബീച്ച് മലിനമാക്കുന്നത്. എത്രത്തോളം ബോധവൽക്കരണം നടത്തിയാലും പകർച്ചവ്യാധിയാൽ വലഞ്ഞാലും മാലിന്യം പൊതുവഴിയിലും പൊതു ഇടങ്ങളിലും നിക്ഷേപിക്കുമെന്ന് പൊതുജനങ്ങൾ ശബ്ദമെടുത്ത മട്ടാണ്. കൊല്ലം സിറ്റി, ക്ലീൻ സിറ്റി, ശുചിത്വ മിഷൻ ഇവയൊക്കെ നടപ്പിലാക്കിയത് നാടിനെ മാലിന്യമുക്തമാക്കാനാണോ അതോ മലിനമാക്കാനാണോ? ഹരിത പ്രോട്ടോകോൾ പാലിക്കണം, ഇത്തരം നടപടികളൊക്കെ കാറ്റിൽ പറത്തുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം തുടങ്ങി മഴ അങ്ങേയറ്റം ശക്തിപ്പെട്ടിട്ടും പകർച്ചവ്യാധികൾ പടർന്നു കയറിയിട്ടും പൊതുവെ പരിസര പരിസ്ഥിതി മലിനീകരണത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നമ്മുടെ കാഴ്ചപ്പാടാണോ നാടിൻ്റെ സംവിധാനങ്ങളാണോ മാറേണ്ടത്? ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താം. വളരെ നാളുകളായി ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ബീച്ച് ശുചീകരണം എന്നത്. അതാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്.